ഇപ്പം നമ്മൾ പോകുന്നത് ഗേറ്റ് സ്പ്രിംഗ് പാത്ത് എന്ന സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ നടക്കണം. നടക്കലെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക്. നല്ല സൂപ്പർ സ്ഥലമാണ്, നല്ല അടിപൊളിയായിട്ട് കുളിക്കാനും പിന്നെ നല്ല 3 വെള്ളച്ചാട്ടങ്ങൾ, സൂപ്പർ സ്ഥലം, അടിപൊളി സ്ഥലം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അങ്ങനെ നമ്മൾ 4 കിലോമീറ്റർ മല കയറാൻ പോവാണേ. ഇന്ന് നമ്മുടെ കൂടെ മല കയറുന്നത് ഹാരിസ്, പിന്നെ ഫിജാസ് ആൻഡ് ഇസ്മായിൽ. ഞാനാദ്യമായിട്ടോ ഈ മല കയറുന്നേ. പിന്നെ പോയ ആൾക്കാർ പറഞ്ഞ വിവരം വെച്ചിട്ടാണ് നിങ്ങളോട് അത്രയും പറഞ്ഞത്. നമ്മളത് ചെറിയ വണ്ടി ആയതുകൊണ്ട് ആ ബോർഡ് വരെ മാത്രമേ വണ്ടി വന്നുള്ളൂ. വലിയ വണ്ടിയാണെങ്കിൽ ഇതാ ഇതുവരെയൊക്കെ വരാം, കുറച്ചും കൂടി വരും. നല്ല ക്ലിയർ വെള്ളം, ഈ വെള്ളത്തിൻ്റെ തുടക്കത്തേക്ക് അപ്പോൾ നമ്മൾ പോകണം. ആ കാണുന്ന മലൻ്റെ താഴെ ശരിക്കും ഞങ്ങളെ നാട്ടിൽ കുരുത്തിച്ചാലേ അറിഞ്ഞ സ്ഥലം. അവിടെ പോയൊരു ഫീലപ്പം എനിക്കുള്ള നല്ല അടിപൊളി സ്ഥലം. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുക, നല്ല അടിപൊളി സ്ഥലം. നമ്മുടെ കൂട്ടത്തിൽ ആർക്കും ഇങ്ങോട്ടുള്ള വഴി അറിയില്ല, അതുകൊണ്ട് ഈ വെള്ളം നോക്കി നോക്കി അങ്ങനെ പോവാം. എന്തായാലും അവിടെ എത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ 2 കിലോമീറ്റർ ഏകദേശം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം നടത്താൻ നല്ല ക്ഷീണുണ്ട്. ഫിജാസൊക്കെ ഇതാ ക്ഷീണിച്ചിരിക്കുന്നു, ആരിച്ച് ധരിക്കാൻ പോവുകയാണ്. എന്തായാലും നല്ലോണം ക്ഷീണിച്ചിന്. ഇനി ഇവിടുന്ന് ഇനിയും നടക്കാണ്ട് ശരിക്കും നമുക്കൊരു പൊട്ടത്തരം പറ്റി. എന്തറിയോ, കുടിവെള്ളം എടുക്കാൻ മറന്നുപോയി. ഇനിയും കുറേ നടക്കണം, ഏകദേശം 2 കിലോമീറ്റർ ഇനിയും നടക്കണം. നല്ല രസമായിട്ട് നടക്കാൻ. നമ്മുടെ നാട് പോലെ തന്നെ സൂപ്പർ സ്ഥലം, ഇങ്ങനെ മരങ്ങളും കാടുകളൊക്കെ ഉള്ള നാട്ടുകൂടി പോണ ഒരു ഫീലാണ്. സലാല എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിനോട് ഒരുപാട് സാമ്യമുള്ളൊരു സ്ഥലമാണ്. ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഇവിടെ. സംഭവം നമ്മൾ എത്താനായിട്ടാ, നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട്. അവിടെ മലയാളീസ് ഉണ്ട് തോന്നുന്നു. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ മക്കളെ, ഇതല്ല നമ്മളെ ശരിക്കും വന്ന സ്ഥലം. ഇതതിൻ്റെ ഫസ്റ്റത്തെ വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ മുകളിൽ ഇനിയും കണ്ടെണ്ണുണ്ട്. എന്തായാലും ഇതന്നെ കാണാൻ നല്ല സൂപ്പർ അടിപൊളി സ്ഥലമാണ്. നല്ല വെള്ളം, അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഒന്നും കൂടി ഉഷാറായിരിക്കും എന്നാണ് പ്രതീക്ഷ. എന്തായാലും നമുക്ക് ആദ്യം മുകളിലേക്ക് പോവാം. നല്ല റിസ്ക് ആട്ടോ പോവാൻ, അതുപോലൊക്കെ നല്ല റിസ്ക് എടുത്ത് പോകണം. വിജയാസ് നല്ല റിസ്ക് എടുത്ത്, അടുത്തത് എൻ്റെ വീടാണ്. ഓ, അങ്ങനെ നമ്മൾ റിസ്ക് എടുത്ത് മുകളിലെത്തി. നല്ല ക്ഷീണമുണ്ട്. ഭക്ഷണമല്ല, വെള്ളമല്ല, ഒന്നുമില്ല. അങ്ങനെ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തേക്ക് എത്തിട്ടോ. ഈ കാണുന്ന രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഇവിടെ ഇട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് ആളുകളുണ്ടല്ലോ, ഒരുപാട് ആളുകൾ. അധികം മലയാളീസാട്ടോ അവിടെ ഉള്ള സംഭവം. നമുക്ക് ചെറിയൊരു പാട്ട് വെച്ച്
ഇതിനേക്കാളും സൂപ്പർ സ്ഥലം മുകളിലുണ്ട്. അങ്ങോട്ട് പോണ റൂട്ട് ഇതുണ്ട്, നമുക്ക് വഴി തെറ്റിപ്പോയി. ഈ മലൻ്റെ അപ്പുറത്ത് വേറെ റൂട്ട് ഉണ്ടായിരുന്നു അത്ര, നമുക്കറിയില്ലായിരുന്നു. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കുളിച്ചതാ ജാസും ഇസ്മായിലൊക്കെ നല്ല കൂലിയാണ്. ഞാനും കുളിക്കട്ടെ. മലയാളീസ് മാത്രമല്ല, തമിഴന്മാരും ബംഗാളികളും എല്ലാവരും ഉണ്ട് ഇവിടെ. അവിടെ ഒരുപാട് ആളുകളാക്കാം, അതുകൊണ്ട് നമ്മൾ താഴെ ആദ്യം നിന്റെ വെള്ളത്തിൽ തന്നെ കുളിക്കാന്ന് വെച്ച് പോവാണ്. എന്തായാലും അവിടുന്ന് തീരുമാനിക്കാം ഇനി മുകളിൽ പോകണോ വേണ്ടേന്ന്. ഇവിടം വരെ വന്നപ്പോൾ നല്ലോണം ക്ഷീണിച്ചു, എല്ലാവരും ക്ഷീണിച്ചിന്. പിന്നെ സമയം ഒരുപാടായിരുന്നു. ആദ്യം താഴെ പോയി നല്ലൊരു കൂലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ മുകളിൽ കയറാം. കയറണോ വേണ്ടെന്നുള്ളത് നിന്നിട്ട് ആലോചിക്കാം. ഇതാട്ട് നമ്മൾ ഫസ്റ്റ് കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലത്തെ സീനാണിത്. ഇതന്നെ അടിപൊളിയാണ്, നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. കണ്ട സൂപ്പർ അടിപൊളി. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് രണ്ട് മൂന്ന് പിക്ചർ എടുക്കണം. ഗ്യാസൊക്കെ ശരിക്കും അറമാദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാണ്. നല്ല ക്ഷീണമുണ്ട്, ഇപ്പം എന്തായാലും വെള്ളത്തിൽ കിടന്നിട്ട് ക്ഷീണം മാറ്റിയിരിക്കും. നല്ല അടിപൊളി വെള്ളമല്ലേ, നല്ല കളർ, സൂപ്പർ സ്ഥലം, അടിപൊളി വെള്ളച്ചാട്ടം. അപ്പം നമ്മൾ എന്തായാലും ഇനി മുകളിലേക്ക് പോകണില്ല എന്ന് തീരുമാനിച്ച്. എന്തായാലും മൂന്നാമത്തെ വെള്ളച്ചാട്ടം കാണാനുള്ള ഭാഗ്യമല്ല, കാരണം ഒരുപാട് സമയമാണ്. അപ്പം നല്ലൊരു കൂലിയൊക്കെ പാസ്സാക്കിയിട്ട് തിരിച്ചു പോവാം.